ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കല്ലുമ്മക്കായിനെ കൊണ്ടിലെ ഒരു റെസിപ്പി ആയിട്ടാണ്. കല്ലുമ്മക്കായ ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ കല്ലുമ്മക്കായ വാങ്ങിയിട്ട് നന്നായി വൃത്തിയാക്കണം. അതിൻ്റെ പിന്നെ ചെളിയെല്ലാം നല്ലോണം അരച്ച് കളയണം. എന്നാലേ നല്ല വൃത്തിയാവുകയുള്ളൂ. റബ്ബറിനെ കൊണ്ട് അരച്ച് കളയുക, ഇല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് ചിരണ്ടിയിട്ടും കളയാം. നന്നായി വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഈ കല്ലുമ്മക്കായി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളുവശം തുറന്നു വന്നിരിക്കും. കല്ലുമ്മക്കായി പൊളന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കച്ചറയെല്ലാം എടുത്തു മാറ്റണം. ഒരു വെളുത്ത പാട കിട്ടും വലിക്കുമ്പോൾ, അതെടുത്ത് കളയണം. കല്ലുമ്മക്കായനോടുള്ള ഇഷ്ടമുണ്ട് അതിൻ്റെ വലിപ്പമൊന്നും നോക്കാണ്ടാണ് കേട്ടോ വാങ്ങിയത്. അതുകൊണ്ട് ചെറിയൊരു പണി കിട്ടി, നമുക്ക് ചെറിയ കല്ലുമ്മക്കായാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പം വലുത് നോക്കി വാങ്ങണേ. ഇതാണ് കേട്ടോ ആ പാട, ഇതെടുത്ത് കളയണം, ഇല്ലെങ്കിൽ വയറുവേദന എടുക്കും. നല്ലോണം വെള്ളം ഒഴുക്കിയിട്ട് വേണം കല്ലുമ്മക്കായ കഴുകാൻ, എന്നാലേ വൃത്തിയിൽ കച്ചറയെല്ലാം പോവും. നമ്മളെ കല്ലുമ്മക്കായ നല്ല കുട്ടപ്പം വരയിട്ടുണ്ട്. ഇനി കല്ലുമ്മക്കായൻ്റെ വെള്ളം പോവാൻ വേണ്ടിയിട്ട് അരിപ്പപാത്രത്തിൽ ഇട്ട് വെക്കുക. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് കുതിർത്തി വെക്കുന്നത്. നമ്മൾ വാങ്ങിയ കല്ലുമ്മക്കായ കണക്കായിട്ട് അരി എടുത്താൽ മതി. ഇനിയും ഒരു 2 മണിക്കൂറെങ്കിലും അരി കുതിരാൻ വെക്കണം. അരി കുതിർന്നു കഴിഞ്ഞാൽ നമുക്കതിനെ അരച്ചെടുക്കാം. കുതിർത്തി വെച്ച പച്ചരിയും തേങ്ങ, ചെറിയ ജീരകം, വലിയ ജീരകം, ഉള്ളി ഇതിട്ട് അടിച്ചെടുക്കുക. അപ്പം കുറച്ച് കുറച്ചായിട്ട് വെള്ളൊഴിച്ചിട്ട് അടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. പച്ചരി നല്ലോണം അടിയാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് എരിയാമ്പിൻ്റെ മുറിച്ചിട്ടും ഇടാം, ഇല്ലെങ്കിൽ നേരത്തെ അരി അരക്കുന്ന സമയത്ത് അതിലേക്കും കരിയാമ്പിൻ്റെ ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക, മല്ലിപ്പൊടി, കുറച്ചധികം മല്ലിപ്പൊടി ഇടുക. നല്ലോണം തിക്കിലാന്ന് അരച്ചെടുത്തിനെങ്കിൽ ലേശം വെള്ളിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കുഴച്ചെടുക്കുക. നല്ലോണം ടൈറ്റിൽ കുഴച്ചെടുക്കണ്ട, കുറച്ച് കുറച്ച് പൊടി ഇട്ടിട്ട് കുഴച്ച് കുഴച്ചെടുക്കുക. ഇങ്ങനെ ഓരോ ഉരുളയാക്കിയിട്ട് എടുത്തതിന് ശേഷം കല്ലുമ്മക്കായൻ്റെ ഉള്ളിലേക്ക് നിറക്കുക. എന്നിട്ട് അതിനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് കല്ലുമ്മക്കായ നിറക്കുക. ഓരോന്നായിട്ട് ഇതേമാതിരി നിറച്ച് വെക്കും. നമ്മൾ ആവി പാത്രത്തിൽ വെള്ളയിച്ചിട്ട് കുറച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കല്ലുമ്മക്കായ എടുത്തു വെക്കും. ഇത് വേവിക്കാൻ വെക്കും. നമ്മളെ കല്ലുമ്മക്കായ നല്ല പാകില് വെന്ത് വന്നിട്ടുണ്ട്. ഒരു കത്തിയിട്ട് കുത്തി നോക്കിയാൽ നമുക്ക് തീരും ഉള്ളിൽ വെന്തിട്ടുണ്ടോ. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് മുളകിൻ്റെ പൊടി ഇടുക, ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് വെള്ളയിച്ചിട്ട് നല്ലവണ്ണം കലക്കിയെടുക്കുക. കല്ലുമ്മക്കായൻ്റെ ചൂള് കളഞ്ഞിട്ട് ആ പേസ്റ്റിലേക്ക് ഇടുക. അങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ വശത്തും മുളകിൻ്റെ പേസ്റ്റ് തേച്ച് പിടിപ്പിക്കും. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം ഫുള്ളും പൊരിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുളകെല്ലാം എണ്ണയിലേക്ക് കീയും.
അപ്പം നമ്മൾ ടേസ്റ്റിയായ കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരി മാറ്റാം. ചെറിയ കല്ലുമ്മക്കായ ആയതുകൊണ്ട് തന്നെ നമ്മൾ മുഴുവനായിട്ട് അടയാക്കാൻ എടുത്തിട്ടില്ല. ബാക്കിയുള്ളത് പകുതി നമ്മൾ വേവിക്കാൻ വെച്ച് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നടുക്കിലെ മുറിച്ച് അതിൻ്റെ ഉള്ളിലെ കച്ചറെല്ലാം കളഞ്ഞ് ഉപ്പും മുളകും ഇട്ടിട്ട് പൊരിച്ചെടുത്തിന്. കല്ലുമ്മക്കായ ഫ്രൈ ആക്കുക ചെയ്തിന്. അപ്പം ഒരു പാത്രത്തിൽ ഞാൻ ചൂടാക്കുക, അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ ആവശ്യമുള്ള ഉള്ളി ഇട്ടിട്ട് നന്നായി വഴറ്റുക. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായി വഴറ്റിക്കൊടുക്കുക. ആവശ്യത്തിനുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴറ്റിക്കൊടുക്കുക. നമ്മൾ പൊരിച്ചു വെച്ച കല്ലുമ്മക്കായ അതിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റുക. കുറച്ച് മല്ലിച്ചപ്പും കരിയാമ്പും മുറിച്ചിട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ കല്ലുമ്മക്കായ ഫ്രൈ റെഡിയായി. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.